നമസ്കാരം. സിൽവർ ലൈൻ പദ്ധതിയുടെ സാമൂഹിക ആഘാത പഠനത്തിന് അതിർത്തി നിർണ്ണയിക്കുന്നതിനായി കല്ലിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. സർവേക്കായി GPS സംവിധാനം ഏർപ്പെടുത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് റവന്യൂ വകുപ്പ് പുറത്തിറക്കി. കല്ലിടുന്നത് വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയതുകൊണ്ടാണ് നിർത്തിവെച്ചത് എന്നാണ് സർക്കാർ വിശദീകരണമെങ്കിലും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പരിഗണിച്ചുള്ള ഒരു തന്ത്രം മാത്രമാണിത് എന്നതാണ് വാസ്തവം. സിൽവർ ലൈൻ പദ്ധതിക്കായി കേരയിൽ കോർപ്പറേഷൻ കല്ലിടുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരുടെ മേൽ പട്ടിയെ അഴിച്ചുവിട്ട സംഭവവും തടിക്കഷ്ണവുമായി സ്ത്രീകൾ ഉദ്യോഗസ്ഥരെ നേരിട്ട സംഭവവും ഉണ്ടായി. കേരയിൽ അതിർത്തി നിർണ്ണയിക്കുന്നതിനായി കല്ലിടുന്ന സ്ഥലങ്ങളിൽ ഭൂമി ഉടമകളിൽ നിന്ന് വൻതോതിൽ പ്രതിഷേധവും എതിർപ്പും ഉയർന്ന സാഹചര്യത്തിൽ ഉടമകളുടെ സമ്മതത്തോടെ മാത്രം കല്ലിടാമെന്ന കേരയിൽ മാനേജിംഗ് ഡയറക്ടർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇപ്പോൾ ഔദ്യോഗികമായി കത്തയച്ചിരിക്കുന്നത്. പദ്ധതിയുടെ അലൈൻമെന്റ് നേരത്തെ തന്നെ ലിഡാർ സർവേ ഉപയോഗിച്ച് നിർണ്ണയിച്ചതാണെന്നും അതുകൊണ്ടുതന്നെ GPS സംവിധാനം ഉപയോഗിച്ച് അതിർത്തി നിർണ്ണയിക്കാമെന്നുമാണ് കേരയിൽ റവന്യൂ വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. ജിയോ ടാഗിംഗ് സംവിധാനത്തോടെയുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അതിർത്തി നിർണ്ണയം നടത്താനാണ് റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശം. സ്ഥിരം നിർമ്മിതികൾ ഇതിനായി ഉപയോഗിക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സാമൂഹിക ആഘാത പഠനം നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് സ്ഥലം തിരിച്ചറിയാനും അലൈൻമെന്റ് മനസ്സിലാക്കാനും ഡിഫറൻഷ്യൽ GPS സംവിധാനമുള്ള സർവേ ഉപകരണങ്ങളോ GPS സംവിധാനമുള്ള മൊബൈൽ ഫോണോ ഉപയോഗിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലാൻഡ് റവന്യൂ കമ്മീഷണർമാർക്കും ഭൂമി ഏറ്റെടുക്കുന്ന ജില്ലകളിലെ കളക്ടർമാർക്കും കത്തിന്റെ വിശദാംശങ്ങൾ കൈമാറിയിട്ടുണ്ട്. റെയിൽവേ ബോർഡിൽ നിന്ന് പദ്ധതിക്കുള്ള അന്തിമ അനുമതി കിട്ടുമ്പോൾ മാത്രമേ 2013 നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രാഥമിക നോട്ടിഫിക്കേഷനും അതിനുശേഷമുള്ള സർവേയും നടക്കൂ എന്ന് റവന്യൂ വകുപ്പിന്റെ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പദ്ധതിക്കായി ആകെ ഏറ്റെടുക്കേണ്ടത് 955.13 ഹെക്ടർ ഭൂമിയാണ്. 11 മുതൽ 121 കിലോമീറ്റർ വരെ വീതിയും 580 കിലോമീറ്റർ നീളവുമാണ് കേരളത്തിന്റെ വലിപ്പം. അതായത് 38,863 ചതുരശ്ര കിലോമീറ്റർ. ആ 38,863 ചതുരശ്ര കിലോമീറ്ററിൽ നിന്നാണ് 955.13 ഹെക്ടർ ഭൂമി കേരയിലിനു വേണ്ടി നശിപ്പിക്കാൻ ഒരുങ്ങുന്നത്. പദ്ധതി നടക്കില്ല എന്നത് വേറെ കാര്യം. കാരണം ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലുമുള്ള പണമില്ലാത്ത പിണറായി വിജയന് 63,000 കോടി മുടക്കി കേരയിൽ നിർമ്മിക്കണമെങ്കിൽ AKG സെന്ററിൽ കമ്മട്ടം വെച്ച് കള്ളനോട്ടടിക്കേണ്ടി വരും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൂടെയാണ് കേരയിൽ കടന്നുപോകുന്നത് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. സിൽവർ ലൈനിന്റെ ആകെ ദൂരമായ 530 കിലോമീറ്ററിൽ 190 കിലോമീറ്റർ മാത്രമേ കുറച്ചെങ്കിലും കല്ലിടാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിനു ശേഷം ഉത്തരവിൽ കല്ലിടൽ നിർത്താൻ നിർദ്ദേശമില്ലെന്നും പദ്ധതിക്കായുള്ള സർവേ വേഗത്തിലാക്കാൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണം എന്നുമാണ് നിർദ്ദേശിച്ചത് എന്നും കേരയിൽ കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ ഈ പരാമർശമുണ്ട് താനും. ഇതൊരു തന്ത്രമാണ്, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തന്ത്രം. റവന്യൂ വകുപ്പും കേരയിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇതിനിടയിൽ കല്ലിടൽ നിർത്തി എന്ന് അന്തം കമ്മികൾ പ്രചരിപ്പിക്കും. കുറേ പേർ അത് വിശ്വസിക്കും. കല്ലിടൽ നിർത്തേണ്ട കാര്യമൊന്നുമില്ല, പൊതുജനങ്ങൾ നിർത്തിക്കും. കിടപ്പാടം നഷ്ടപ്പെടുന്നവന്, കല്ലിടാൻ വരുന്നവനെ കൈകാര്യം ചെയ്യാൻ നന്നായി അറിയാം, അവരത് ചെയ്തിരിക്കും. എന്തായാലും കേരളം ശ്രീലങ്കയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല.